നമസ്കാരം. എന്തല്ല, അപ്പൊ ഇന്നലെ നമ്മള് സത്കല വിജയൻ മാഷനെയാണ് പരിചയപ്പെട്ടത്. വരയും നാട്ടുമൊഴിയും എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കമൻസും ഒരുപാട് വ്യൂവേഴ്സും ഒരുപാട് ഷെയറും ഒരുപാട് ലൈക്കൊക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. പിന്നെ അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നമ്മള് കൂടെ പഠിക്കുന്ന ഒരാളെ വെച്ചാൽ, നമ്മൾ കുറേ കാലം മുന്നേ കൂടെ ഇരുന്ന് പഠിച്ച് കൂടെ ഇരുന്ന് പഠിച്ച ആൾ, കൂടെ നടന്ന പഠിച്ച ആളിനെയൊക്കെ ഇതേമാതിരി ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ ചെയ്യുക, പരിചയപ്പെടുത്തുക, ഇതൊന്നും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും സ്വപ്നം പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂടെ പഠിച്ച രണ്ട് വർഷം ഞങ്ങൾ പൊന്നാനി എം എസ് കോളേജിൽ തകർത്ത എൻ്റെ ഫ്രണ്ട് കലാഭവൻ അഷറഫിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം, എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിനും എൻ്റെ ഫേസ്ബുക്ക് പകുതിയോളം ഫ്രണ്ട്സിനൊക്കെ കലാഭവൻ അഷറഫിനെ നേരിട്ട് പരിചയമുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാവും, പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും. നല്ല രസികനാണ്. അപ്പോൾ ഞാൻ അഷറഫിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, വെയിറ്റ്. നമസ്കാരം ഡിയർ. ആ ഹായ് മഹേഷ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തായാലും മഹേഷ്, സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ക്രൈസ്റ്റ് ടീൻസ് എന്ന് പറഞ്ഞ പൊന്നാനി എം ബി എസ് കോളേജിലെ ആ ബാച്ചിൻ്റെ കൂട്ടായ്മ തുടങ്ങിയപ്പോഴാണ് മഹേഷിനെ വീണ്ടും നമുക്ക് എന്താ പറഞ്ഞാൽ തിരിച്ചു കിട്ടിയെന്ന് പറയാം. കാരണം കുറേ എൻ്റെ ചെറുപ്പത്തിൽ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ മഹേഷിൻ്റെ വീട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് പറയാൻ കാരണം വെച്ചാൽ, മഹേഷ് ഒരു വലിയൊരു കലാകുടുംബത്തിലാണ്, കലാകുടുംബത്തിലെ ഇളയ ദളപതിയാണ്. കാരണം അച്ഛൻ സംസ്ഥാന അവാർഡ് ജേതാവ്, അമ്മ ഡാൻസ് ടീച്ചർ, ജ്യേഷ്ഠൻ ഒരു വലിയ ഗായകൻ. ജ്യേഷ്ഠൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ജിജോയുടെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. എന്തായാലും വീണ്ടും നമ്മൾ, അല്ലേ, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ ഒരുമിച്ചുള്ള നാടകങ്ങൾ, കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്നൊക്കെ, വലിയൊരു സംഭവം തന്നെ. എന്തായാലും സന്തോഷം മഹേഷ് നമ്മൾ ഓർത്ത് വിളിച്ചതിൽ വലിയ സന്തോഷം. മഹേഷ് ഇപ്പോൾ ഒരു ഡയറക്ടർ ഫീൽഡിലാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും എല്ലാം ഉഷാറാവട്ടെ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കോട്ടയത്ത് എത്ര മത്തായിമാർ, മറക്കാൻ പറ്റുമോ? നമ്മൾ സീസോണിന് പോയി, ഇൻ്റർ സോണിന് പോയി, സീസോണിന് ഫസ്റ്റ് ഇൻ്റർ സോണിന് അല്ലേ, മത്തായി വലിയവൻ മാന്യനായവൻ, മറക്കാൻ പറ്റുമോ? ഞാൻ ശ്രീജിത്ത്, സെയ്ഡുപ്പ ഗഫൂർ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി അടിപൊളി, സൂപ്പർ, ഒരിക്കലും മറക്കില്ല. സുഖമുത്തെ, സുഖമാണ്, അടിപൊളിയാണ്, സുഖമായിട്ട് പോണ്. പിന്നെ ജൂനിയർ ഉണ്ടല്ലോ കൂടെ. ഹായ് മോനെ, എന്തൊക്കെയാണ്? ഹായ് മാഷേട്ടാ, നന്നായിരിക്കുന്നു. ഇപ്പോ ലോക്ക്ഡൗൺ ആയ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. പല ഇവിടെ തന്നെ കളിയും ചെറിയൊക്കെ, പക്ഷെ പഠിക്കാനും കുറെ ഒക്കെ ഉണ്ട്. മനുഷ്യന് സുഖല്ലേ? സുഖം മോനെ, അടിപൊളി അടിപൊളി. പിന്നെ അഷ്റഫ് കലാഭവൻ, നമ്മൾ കുറെ കാലത്തിന് ശേഷം കാണുമ്പോ, പിന്നെ വെറും അഷ്റഫ് അല്ലായിരുന്നു, കൂടെ കലാഭവനും കൂടിയും അഷ്റഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമായി കലാഭവൻ അഷറഫ് എന്ന് പറയുമ്പോൾ. കാരണം നമ്മൾ ഒരുപാട് കേട്ട ഒരു ട്രൂപ്പിൻ്റെ പേരിൽ ഒരുപാട് ഫേമസ് ആൾക്കാർ, ഒരുപാട് സിനിമാ ലോകത്തും ഉള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു കലാഭവൻ ജയറാം, കലാഭവൻ അൻസാർ, കലാഭവൻ ലാലില്ല, അങ്ങനെയൊക്കെ കലാഭവൻ സിദ്ദിഖ് എന്നൊക്കെ പറയുന്ന മാതിരി കലാഭവൻ അഷറഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. എപ്പോഴാണ് ഈ കലാഭവൻ എന്ന് പറഞ്ഞ വെറും അഷറഫിൻ്റെ കൂടെ കലാഭവൻ എപ്പോഴാണ് വന്നു ചേർന്നത്? മഹേ, കലാഭവനിൽ എന്ന് പറഞ്ഞാലേ, കലാഭവനിൽ എത്തിപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ അവിടെ കൊച്ചിയിൽ ഒനീഡ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കലാഭവൻ ബഷീർ ഖാൻ്റെ. അതിൽ രണ്ട് വർഷം പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം കുട്ടികൾ ജയചന്ദ്രൻ നയിക്കുന്ന പേപ്പീമ എന്നുള്ള ബെനു അടിമാലി, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു വലിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഷിയാസ് കല എന്നുള്ള മരിച്ചുപോയ ഷിയാസ് ക, കൊച്ചിൻ സെവൻ ആർട്സ് എന്ന് പറയും, ജയകുമാരട്ടൻ, അതിൽ രണ്ട് വർഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മൾ കലാഭവനിലെത്തിയത്. നമ്മൾ പ്രോഗ്രാം കണ്ടു, സ്റ്റേജ് കണ്ടു, ഇഷ്ടപ്പെട്ട് അങ്ങനെ കലാഭവനിൽ വന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കെ എസ് പ്രസാദിൻ്റെ കൂടെ കൊച്ചിൻ ഗിന്നസിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സമിതിയൊക്കെ വിട്ടപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ. പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊരു, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ രണ്ടാളും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഒരു നമ്മളെ കൊറോണയ്ക്കെതിരെ ഒരു പാട്ടൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് ഭയങ്കര വ്യൂവേഴ്സും ഭയങ്കര ഷെയറൊക്കെ ആയിട്ടൊരു സോങ്, അതൊന്ന് അതൊന്ന് രണ്ടാളും കൂട്ടിയുള്ള രണ്ടാളുള്ള സ്ഥിതിക്ക് അതൊന്നും നമുക്ക് അടിച്ചല്ലോ. ആ മഹേഷേ, അത് നമ്മളെ, നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് ആ പാട്ട് ഒരു ബോധവൽക്കരണം ചെയ്തതാണ്. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ടിൻ്റെ
പാരഡി ആയിട്ട് ഒരു ബോധവൽക്കരണം, അത് അത്യാവശ്യം വൈറലായിട്ട് ഒരു 10-45 ആളുകൾ കണ്ടു കഴിഞ്ഞു. അതിപ്പോൾ തന്നെ ഒരുപാട് 10-2500 ഷെയർ ഉണ്ടായിരുന്നു. നല്ല കമൻസ് ആയിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും മഹേഷ് ആവശ്യപ്പെട്ട പ്രകാരം ആ പാട്ടിൻ്റെ രണ്ട് വരി ഞങ്ങൾ ഒരിക്കൽ കൂടി പാടിത്തരാം. ഇതിൽ വേറെ പ്രത്യേകം നമ്മളെ മ്യൂസിക്കില്ല, പകരം നമ്മളെ അബാൻ ഇതിൽ വായ കൊണ്ട് റിതം വായിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കേൾക്കാം. ആരാരും കാണാതെ റോട്ടിൽ ഇറങ്ങിക്കറങ്ങി നടന്നിടലേ, സർക്കാരും പോലീസും പറയുന്ന വാക്കുകൾ കേട്ട് നടന്നിടണേ. ആരാരും കാണാതെ റോട്ടിൽ ഇറങ്ങിക്കറങ്ങി നടന്നിടലേ, സർക്കാരും പോലീസും പറയുന്ന വാക്കുകൾ കേട്ട് നടന്നിടണേ. നമ്മുടെ നാടിനായി നാടിൻ്റെ നന്മക്കായി വീട്ടിലിരുന്നിടണേ, വിഹിക്കിൻ്റെ ടീം പറയുന്ന കാര്യങ്ങൾ കേട്ട് നടന്നിടണേ. നമ്മുടെ നാടിനായി നാടിൻ്റെ നന്മക്കായി വീട്ടിലിരുന്നിടണേ, വിഹിക്കിൻ്റെ ടീം പറയുന്ന കാര്യങ്ങൾ കേട്ട് നടന്നിടണേ. ആരാരും കാണാതെ റോട്ടിൽ ഇറങ്ങിക്കറങ്ങി നടന്നിടലേ, സർക്കാരും പോലീസും പറയുന്ന വാക്കുകൾ കേട്ട് നടന്നിടണേ. പാടുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ പഴയ വേറെ പാട്ടല്ലേ, കൈ കൊട്ട് പെണ്ണ എന്നുള്ള, അതിൻ്റെ ഒരു പാരഡി ആയിട്ട് നമ്മൾ ഈ കുട്ടികളെ ആൻബാസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു സാധനം പാടുന്നു. രണ്ട് വരി വെളിപ്പാടുന്നത് ഓക്കെ. കൈ കഴുകു പെണ്ണെ, കൈ കഴുകു പെണ്ണേ, നല്ലോണം സോപ്പിട്ട് കൈ കഴുകു. കൈ കഴുകു പെണ്ണെ, കൈ കഴുകു പെണ്ണേ, നല്ലോണം സോപ്പിട്ട് കൈ കഴുകു. പുറകിലും പണ്ടിലും വിരലിനടയിലും നല്ലോണം സോപ്പിട്ട് കൈ കഴുകു. പുറകിലും പണ്ടിലും വിരലിനടയിൽ നല്ലോണം സോപ്പിട്ട് കൈ കഴുകു. നാളാണ് കൂടുന്ന കൂട്ടങ്ങൾ കണ്ടാൽ ഓടിയൊളിച്ചോതി വീട്ടിലേക്ക്. നാളാണ് കൂടുന്ന കൂട്ടങ്ങൾ കണ്ടാൽ ഓടിയൊളിച്ചോതി വീട്ടിലേക്ക്. കൈ കഴുകു പെണ്ണ്, കൈ കഴുകു പെണ്ണേ, നല്ലോണം സോപ്പിട്ട് കൈ കഴുകു. ആ മഹേഷേ, അതുപോലെ അബാനും അത്യാവശ്യം നന്നായി ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ അബാൻ്റെ ഒരു ചെറിയ പാട്ട്, അബാൻ പാടുമ്പോൾ ഞാൻ അവനെ സഹായിക്കും ഒരു ഇൻസ്ട്രുമെൻസ് വായിച്ചിട്ട്. ഓക്കെ, ഒന്ന് കേൾക്കാം. താരക പെണ്ണാളെ കതിരാടും മിരിയാരെ, തമ്പുരാനത്തിനും മുന്നേ കരിങ്കാലും കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താര, തകത്തിനും തക തെയ്താര, താത്തിനും തക തകത്തിനും തക തകത്തിനും തകത്തിതാര. താരക പെണ്ണാളെ കതിരാടും മിരിയാരെ, തമ്പുരാനത്തിനും മുന്നേ കരിങ്കാലും കോര പറിച്ചാട്ടെ. തക തക താത്തിനും തക തെയ്താര, സൂപ്പർ സൂപ്പർ അടിപൊളി മോനെ, സൂപ്പർ തകർത്ത് അടിപൊളി. അതുപോലെ മഹേഷ്, അബാന്റെ ഒരു ഫേവറേറ്റ് ചില നമ്പറുകളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മളെ മരണക്കിണറിലെ മോട്ടോർ ബൈക്കിന്റെ അഭ്യാസ പ്രകടനം. അപ്പൊ അത് അബാൻ കാണിക്കും. ഒന്ന് ജസ്റ്റ് കാണിച്ചു. ഇനി അവന്റെ ബീറ്റ് ബീറ്റ് ഉണ്ട്, എന്ത് ബീറ്റാ? ബിഗ് ബോക്സ്. ബിഗ് ബോക്സ് അതൊന്ന് കേൾക്ക. ഇനി ഞാൻ ഒരു പഴയ പാട്ട് പാടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾ നീ അത് അബാൻ അതിൻ്റെ ഈ ബീറ്റ് വായിക്കോട്ടെ. നീ മത്തു പകരു വല്ലത്തരിയോ അനുരാഗ പൗർണമിയോ, നീ മത്തു പകരു വല്ലത്തരിയോ അനുരാഗ പൗർണമിയോ, നീ മായ സൂപ്പർ. പിന്നെ ഡിയർ, നമുക്ക് രണ്ടു മൂന്ന് നടന്മാരെ അനുകരിച്ചാലോ? അന്തരിച്ചു പോയ നമ്മുടെ പഴയ നടൻ രതീഷ് തലസ്ഥാനം എന്ന ചിത്രത്തിൽ പറഞ്ഞൊരു ഡയലോഗ്,
സെർക്കയിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് നാണം പറക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല ഇന്ന്. ഹൈടെക്കും ബ്ലൂഷിപ്പും കമ്പ്യൂട്ടറിൽ നെയ്തെടുത്ത കോടികളുടെ ദില്ലി അവരുടെ സാധനം. അതുപോലെ നമ്മുടെ എൻ എഫ് വർഗീസിൻ്റെ ഡയലോഗ് വ്യത്യസ്തമാണ്. ഇതിനെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ, നിന്നെ പുറത്താക്കിയിട്ട് ഞാനിവിടെ താമസിക്കാനൊന്നും പോണില്ല. ഈ ചന്തയിട്ട് ജീവനുള്ള ഇടത്തോളം കാലം നിന്നെ പൊന്നു പോലെ നോക്കും. എൻ്റെ പൊന്നു സൈനെ എന്ത് പണിയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഓക്കെ, ഇനി നമ്മുടെ ജാഫർ സിംഗ്, ഇടുക്കി ജാഫർ. എന്നെ പണിയായി കാണിച്ചേക്കണ, ചുമന്ന ബക്കറ്റ് കൊടുത്തേച്ച് ഇതിനെ കുറിച്ച് വെള്ളം നിറച്ചു വല്ല പാവങ്ങളെയും പറ്റിച്ച്. ഇത് നമ്മുടെ ജാഫർ ഖാൻ്റെ പഴയ ശൈലി. ഇപ്പോൾ സിനിമയിലൊക്കെ വന്നപ്പോൾ പുള്ളിയുടെ ശൈലിയൊക്കെ മാറി, വേറെ രീതിയിലാണ്. ഒരു സീരിയസ് കഥാപാത്രം. കൊച്ചാ, നമ്മുടെ കൊച്ചിനൊരു ആലോചന വരുമ്പോൾ നമ്മളിങ്ങനെ മാറിയിരിക്കേണ്ട കാര്യമുണ്ടാ. നമ്മളെങ്ങനെയാലും ആലോചിച്ച് ആ കൊച്ചിന് ചാക്കൊച്ചിയോട് പറഞ്ഞിട്ട് കാര്യം റെഡിയാക്കി കൊടുക്കുക. വെള്ളം നല്ല കാര്യമല്ലേ, എന്നെ ശ്രമിച്ചൂടെ. അതുപോലെ മഹേഷേ, നമ്മുടെ തമിഴ് സിനിമ കോമഡി താരങ്ങളുണ്ടല്ലോ, സെന്തില് കൗണ്ടർമണി, അവരെ ഞാൻ സ്റ്റേജിൽ അനുകരിക്കാറുണ്ടായിരുന്നു. സെന്തിലും കൗണ്ടർമണിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സംഭവം, രണ്ടാൾ ഒരുമിച്ച് അതി സെന്തിൽ. ஒரு வாட்டியம் தட்டோட வச்சுக்க அப்படியே டப்பு டப்பு நடிக்க போறவர் ராஸ்கோல். என்ன முத்தே, கலாபமணி சார்னே மறக்கிறது. അത് കാരണം കലാഭവൻമണി സാറ് എന്താണ് കലാഭവൻമണി സാറ് ചിരി, കലാഭവൻമണി സാറ് ഇവിടെ അനുകരി കലാഭവൻമണി സാറിനെ അനുകരിച്ചത് ഞാൻ ആദ്യമായിട്ട് അഷറഫ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും മണിച്ചേട്ടനെ ഒഴിവാക്കരുത്, മണിയേട്ടനെ വേണം. അപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ, കലാഭവൻമണിച്ചേട്ടന് വേറെ സിനിമാ താരന്മാരുടെ ഡയലോഗുകൾ പറഞ്ഞാലുണ്ട്. ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചർക്കയിൽ നൂറ്റെടുത്ത കഥകൊണ്ട് മോനെ ദിനേശ, എടഞ്ഞ കൊമ്പൻ്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിച്ചാലേ. കലാഭവൻമണിച്ചേട്ടൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദത്തേക്കാൾ കൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് നമുക്ക് ഓർമ്മ അല്ലേ. അദ്ദേഹം പാടിയ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയൊരു ഒരു ഗാനമുണ്ട്, മരണശേഷം നമ്മളെല്ലാവരും ഒരുപാടത് പാടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ. അപ്പോൾ ഓക്കെ മഹേഷേ, എന്തായാലും വലിയ സന്തോഷം മഹേഷിൻ്റെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ പറ്റും. മാത്രമല്ല മഹേഷിൻ്റെ പ്രോഗ്രാം ഭയങ്കര കളർഫുള്ളാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആങ്കറിങ് സ്റ്റൈല്, അവതരണ സ്റ്റൈലൊക്കെ നല്ല രസമാണ്. കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോലെ പോലെ പോലെ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇത്രയൊക്കെ ആയസിക്ക് ആ ചിരിയും കൂടി നമുക്ക് മണിച്ചേട്ടൻ്റെ ചിരിയും കൂടി കേട്ടൂടെ? ഓക്കെ ഓക്കെ, മണിച്ചേട്ടൻ്റെ ചിരി അല്ലേ. ആ മണിച്ചേട്ടൻ്റെ ചിരി ഇപ്പോൾ പുള്ളി നോർമൽ അങ്ങനെ സംഭവം, ഞാൻ പണ്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും മണിച്ചേട്ടൻ്റെ ചിരി പുള്ളി സ്റ്റേജിൽ വരുമ്പോൾ പറയുന്ന സാധനം. പ്രിയമുള്ള നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. താങ്ക്സ് റാ, താങ്ക് യു സോ മച്ച്, സൂപ്പർ, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ ബൈ, കാണാം. എങ്ങനെയുണ്ടായിരുന്നു കലാഭവൻ അഷറഫ്? എൻ്റെ നല്ല ഫ്രണ്ടാണ്, ഞങ്ങൾ 2 വർഷം പൊന്നാനി എം എസ് കോളേജിൽ തകർത്തതാണ്. അഷറഫിൻ്റെ പിന്നാലെ ഞങ്ങളിങ്ങനെ ഉണ്ടാവും, അഷറഫും മുമ്പിലും ഉണ്ടാവും. ഭയങ്കര സൈഡ് അന്നേ കോമഡി ആയിരുന്നു. അന്നേ കലാഭവൻമണിനെ അന്നേ അനുകരിക്കും. കലാഭവൻമണിയുടെ ചിരി, കലാഭവൻമണി അന്ന് സീസോൺ ഇൻട്രസോണൊക്കെ മിംക്രി ഫസ്റ്റ് അഷറഫായിരുന്നു. എന്നാലും അഷറഫിൻ്റെ മകനും ഇപ്പം മിടുക്കനാണ്. എന്തായാലും 2 വർഷം പൊന്നാനി എം എസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഞാനൊരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും കണ്ടില്ല. ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് മെസ്സേജിലൂടെ വീഡിയോയിലൂടെ നമ്മൾ വീഡിയോ ചെയ്യും, നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. യോ, 2 വർഷം എന്നല്ല, ഞാൻ ഭാര്യനോട് പറഞ്ഞുള്ള 5 വർഷം എന്നാണ് പൊന്നാനി എം എസ് കോളേജ്. കൊളായ കുഴപ്പമില്ല, ശ്രദ്ധിക്കൊന്നുമില്ല അല്ലേ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ഓക്കേ, ബൈ. വരികച്ചക്കട ചുള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കവടിയാടുമ്പോ കണ്ടട്ട് ഞാനൊരു മിന്നായ, കണ്ടട്ട് ഞാനൊരു മിന്നായ. ചാട്ടുള്ളി മുന്ന തുള തുളക്കണ് മൂർച്ചയുള്ളൊരു നോട്ടമ്മ, മൂർച്ചയുള്ളൊരു നോട്ടമ്മ. കാലിടറുള്ള വയറ് കീണ് ഇടികുട്ടിങ്ങണ് നെഞ്ചിലടി, ഇടികുട്ടിങ്ങണ് നെഞ്ചിലടി. ആക്കം കണ്ടപ്പോ നോക്കിപ്പോയത് തലതെറിച്ചൊരു കുറ്റാണോ, തലതെറിച്ചൊരു കുറ്റാണോ. വിളിച്ചിട്ടല്ലടി പറഞ്ഞിട്ടല്ലടി വേല വെണ്ടടി കല്യാണി, വേല വെണ്ടടി കല്യാണി. പകല് മുഴുവൻ പണി കെട്ടിച്ച് കിട്ടുന്ന കച്ചിന് കള്ളം കുട്ടിച്ച് എന്റെ മുളക്കത്തിലാക്കല്ല വേല ഇതാ, എന്റെ മുളക്കത്തിലാക്കല്ല വേല ഇതാ. പകല് മുഴുവൻ പണി കെട്ടിച്ച് കിട്ടുന്ന കച്ചിന് കള്ളം കുട്ടിച്ച് എന്റെ മുളക്കത്തിലാക്കല്ല വേല ഇതാ, എന്റെ മുള കഷ്ടത്തിലാക്കല്ല വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടി കുട്ടികളായ വായും കെട്ടി കല്യാണം കുട്ടിക്കള്ളിലിട വേല ഇതാ, കല്യാണം കുട്ടിക്കള്ളിലിട വേല ഇതാ. പകലും മുഴുവൻ പണി കെട്ടിച്ച് കിട്ടുന്ന കച്ചിന് കള്ളം കുട്ടിച്ച് പകലും മുഴുവൻ പണി കെട്ടിച്ച് കിട്ടുന്ന കച്ചിന് കള്ളം കുട്ടിച്ച് എന്റെ മുള കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എന്റെ മുള കഷ്ടത്തിലാക്കല്ല വേല ഇതാ.